ഹണി ഡ്രോപ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നോമ്പിന്റെ പ്രസക്തിയെക്കുറിച്ചും അതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വെള്ളമറ്റം അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛ, എന്താണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൗമാരംഭ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാളെ നാം നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ, വലിയ നോമ്പിലേക്ക്. വലിയ നോമ്പ് എന്നാണ് ഈ നോമ്പ് അറിയപ്പെടുക. സൗമ റംബ എന്ന് സുറിയാനിയിൽ പറയും, ഗ്രേറ്റ് ഫാസ്റ്റ്. സഭയിലെ വിവിധ നോമ്പുകൾ ഉള്ളതുകൊണ്ടാണിത് വലിയ നോമ്പ് എന്നറിയപ്പെടുക. 25 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. ഇത് ഏറ്റവും വലിയ നോമ്പ് തന്നെയാണ്, ഏറ്റവും ദീർഘമായ നോമ്പ് തന്നെയാണ് വലിയ നോമ്പ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുവാനുള്ള ഒരുക്കമായിട്ടുകൂടിയാണ് നമ്മൾ നോമ്പ് ആചരിക്കുക. അതേസമയം തന്നെ ഈശോയുടെ പീഡാനുഭവവും മരണവുമൊക്കെ പ്രത്യേക ധ്യാന വിഷയമാക്കുന്ന കാലഘട്ടവുമാണ്. കുരിശിൽ മരിച്ച് രക്ഷ നേടിയ കർത്താവിനോട് ചേർന്ന് കുരിശിൻ്റെ വഴിയിൽ ക്രൈസ്തവർ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് നോമ്പിലുണ്ടാവുക. നോമ്പാചരണം വളരെ ഫലസമൃദ്ധമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അതിൻ്റെ ആത്മീയമായ ഫലങ്ങൾ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ നല്പം വ്യത്യാസം വരുത്തി കൂടുതൽ പ്രാർത്ഥനയുടെ അവസരം കണ്ടെത്തി ദാന ധർമ്മങ്ങൾക്കൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ കണ്ടെത്തി അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുക്കുന്ന സമീപസ്ഥമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. നോമ്പിൻ്റെ ഒരു ചൈതന്യം അതാണ്. ഭക്ഷണ സാധനങ്ങൾ വർജിക്കുക അതിനേക്കാൾ ഉപരിയായിട്ടല്ല, അല്ലെങ്കിൽ അതോട് ഒപ്പം ദൈവികമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുവാനായിട്ട്, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ ബൈബിൾ വായിക്കുവാനായിട്ട്, കൂടുതൽ വരിത്യാഗ പ്രവൃത്തികളിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട്, കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടൊക്കെ അവസരം കണ്ടെത്തുന്ന സന്ദർഭമാണ്. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. സഭ ഇങ്ങനെ നമുക്ക് നോമ്പ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത്, നോമ്പെടുക്കണമല്ലോ എന്നോർത്തൊരു വിഷമത്തോടെയല്ല നമ്മൾ നോമ്പെടുക്കുക. നോമ്പ് സഭയുടെ ഒരു ദാനമായിട്ട്, സഭ തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് സന്തോഷത്തോടെയാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുക. സന്തോഷപൂർവ്വം നോമ്പെടുക്കുവാനായിട്ട് നമുക്കതുകൊണ്ട് പരിശ്രമിക്കാം. നോമ്പ് ആചരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ആത്മീയമായ പ്രയോജനമാണല്ലോ. സ്പിരിച്വലായിട്ടുള്ള ഒരു റിന്യൂവൽ, ഒരു നവീകരണം വരിക, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുക. അതേസമയം തന്നെ കൂടുതലൊരു ആത്മീയമായ ഒരു ധൈര്യം, പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ഒരു ശക്തിയൊക്കെ നോമ്പിൻ്റെ പ്രയോജനത്തിൽപ്പെടുന്നതാണ്. ഈശോ ഉപവാസം അനുഷ്ഠിച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ പിശാച് പരീക്ഷിക്കാനായിട്ട് വന്നത്. പിശാച് പല കാര്യങ്ങൾ പറഞ്ഞ് പരീക്ഷിച്ചു, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാട്, താണ് വീണ് ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞു, ഈ ലോകവും അതിൻ്റെ പ്രൗഢിയും എല്ലാം തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പ്രലോഭനത്തിലൊന്നും കർത്താവ് വീണില്ല. അവിടത്തേക്ക് ശക്തിയുണ്ടായിരുന്നു, അവിടത്തേക്ക് പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് കിട്ടി. ഈശോ തന്നെ പറഞ്ഞു, ഈ പ്രാർത്ഥനയും ഉപവാസവും വഴിയാണ് നമ്മൾ ആത്മീയമായ കരുത്ത് നേടേണ്ടത്. പ്രലോഭനങ്ങൾ ലോകത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് പൗലോസ്ലിഹ പോലും പറയുക, ചെയ്യേണ്ട നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ചെയ്തു വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുക. അതാണ് പ്രലോഭനത്തിൻ്റെ നമ്മിലുള്ള ശക്തി. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആത്മ നിയന്ത്രണം നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നു, പിന്നെ അത് കഴിയുമ്പോൾ ആളുകൾ വീണുപോയി, തെറ്റിപ്പോയി, അബദ്ധമായിപ്പോയി എന്നൊക്കെ പറയും. അപ്പോൾ നോമ്പ് ഉപവാസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആത്മ നിയന്ത്രണത്തിനുള്ള ശക്തി കിട്ടുകയാണ് കൂടുതലായിട്ട്. പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട എന്ന് പറയേണ്ട അടുത്ത് വേണ്ട എന്ന് പറയുവാനുള്ള ഒരു കരുത്ത് ശക്തി കിട്ടുകയാണ്. ആത്മീയമായൊരു ഉണർവ് നമുക്ക് കിട്ടുകയാണ്. അതാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. അതേസമയം തന്നെ നോമ്പ് ഒരു തരത്തിൽ പറഞ്ഞാലൊരു പാപപരിഹാര അവസരവും കൂടിയാണ്. കൂടുതലായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിലെ വ്യതിയാനങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തുക. അതുപോലെ തന്നെ നാം
നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ ചെയ്തു കൂട്ടൽ പാപങ്ങൾക്കുള്ള പരിഹാരം ചെയ്യേണ്ട കാലഘട്ടം. ആ രീതിയിലും നമ്മൾ നോമ്പിനെ കാണുന്നുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കടമയുണ്ട്. അങ്ങനെ പരിഹാരത്തിൻ്റെതായ ഒരു അവസരവുമായിട്ടാണ് നോമ്പിനെ നമ്മൾ കാണുക. അപ്പോൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ കൂടുതൽ ആത്മ നിയന്ത്രണത്തോടെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുവാനുള്ള ഒരു ശക്തി നേടുന്ന കാലഘട്ടം. അങ്ങനെയാണ് ആത്മീയമായ അതിൻ്റെ ഫലങ്ങൾ. നോയമ്പെടുക്കുന്നതുകൊണ്ട് ശാരീരികമായിട്ടും ഫലങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാമല്ലോ. അമിതമായ വണ്ണമൊക്കെ നോമ്പുകാലത്ത് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ, അങ്ങനെ ഫിസിക്കലായിട്ടും കൂടെ കുറച്ചൊക്കെ പ്രയോജനം നോമ്പിന് എപ്പോഴും ഉണ്ട്. നോമ്പെടുക്കണമെന്ന് തന്നെയാണ് വൈദ്യശാസ്ത്രത്തിലൊക്കെ പറയുക. ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ശരീരത്തേക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് അമിതമായിട്ട് നമ്മൾ ചില ഭക്ഷണപാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക. അതൊക്കെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ആത്മാവിനും ശരീരത്തിനും നോമ്പ് പുതിയ ജീവൻ നൽകുന്നു, ഉത്തേജനം നൽകുന്നു, അതിനെ നവീകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, ആരോഗ്യം നൽകുന്നു നമുക്ക് പറയാം. നോമ്പ് അതുകൊണ്ട് ആരോഗ്യത്തിലേക്കുള്ള ഒരു വഴിയാണ്, നമ്മളെ നമ്മുടെ സമഗ്രമായ ആരോഗ്യത്തിലേക്ക് ഉള്ള വഴിയായിട്ട് നോമ്പിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോമ്പും ജീവകാരുണ്യ പ്രവൃത്തികളും തമ്മിൽ ബന്ധമുണ്ടോ? അത് സഭയിലെപ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. നോമ്പും അതുപോലെ പ്രാർത്ഥനയും ദാനധർമ്മം എന്ന് പറയും. സഭാപിതാക്കന്മാരുടെ കാലം മുതൽ അങ്ങനെയാണ് സഭയിൽ. ഇത് മൂന്നും കൂടെ ചേർത്ത് എപ്പോഴും വെക്കുക. നോമ്പെടുക്കുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് ഉള്ള സഹായകമായിട്ടാണ് എടുക്കുക. ഉപവാസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമല്ലോ, അതിന് കൂടുതൽ ഫലമുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ അതിനോടുകൂടി നമ്മൾ ദാനധർമ്മവും കൂടെ കൂട്ടും. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണല്ലോ. അതാണല്ലോ വാസ്തവത്തിൽ അന്തിമ വിധിനാളിൽ പോലും കിരീടം ധരിപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള അവരുടെ മഹത്വമായിട്ട് കർത്താവേറ്റ് പറയും. ഞാൻ എനിക്ക് വിശന്നു, നിനക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു ഉടിപ്പിച്ചു എന്നൊക്കെ പറയുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണല്ലോ. അപ്പോൾ നോമ്പും പ്രാർത്ഥനയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തണം. അത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ നവീകരണം പൂർണ്ണമാവുക, സുവിശേഷ ആത്മക ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കരുത്ത് കിട്ടുക. അതുകൊണ്ട് നോമ്പിനോട് എപ്പോഴും പ്രാർത്ഥനയും ദാനധർമ്മവും കൂട്ടി വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. സഭാപിതാക്കന്മാരുടെ കാലം മുതൽ സഭയിലെ രീതി അതാണ്. നോമ്പങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ല, നോമ്പുള്ളടത്ത് പ്രാർത്ഥന ഉണ്ടാവും, ഉള്ളിടത്ത് തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉണ്ടാവും. നോമ്പിൻ സാരം ഭോജ്യങ്ങൾ വെടിയുക മാത്രമല്ലല്ലോ എന്നാണല്ലോ നാം യാമപ്രാർത്ഥനകളിൽ ചൊല്ലാറുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ നോമ്പെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കുറച്ച് നാളത്തിന് മാംസം ഭക്ഷിക്കാതിരിക്കാം, മീൻ ഉപയോഗിക്കാതിരിക്കാം എന്നൊക്കെ വിചാരിക്കും. അത് നോമ്പിൻ്റെ ഒരു വശം മാത്രമേ ആവുന്നുള്ളല്ലോ. അങ്ങനെ ആഹാരവും എന്തെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പൂർണ്ണമായി നമുക്ക് വിചാരിക്കുവാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നോമ്പെപ്പോഴും ശരീരത്തിനെയല്ല ആത്മാവിനെയാണ് സ്പർശിക്കേണ്ടത്. അപ്പോൾ ആത്മാവിനെ സ്പർശിക്കത്തക്ക രീതിയിൽ ശാരീരികമായ ചില പരിത്യാഗ പ്രവൃത്തികളൊക്കെ എടുക്കുമ്പോൾ അതിന് നമ്മൾ സഹായിക്കുന്നു. അതാണ് നോമ്പ് ചെയ്യുക. എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് അത് ദൈവസംപ്രീതി ഉണ്ടാവും, ആ രീതിയിലല്ല നോമ്പിനെ നമ്മൾ കാണുക. മറിച്ച് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്, അത് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അസൂയയും കോപമൊക്കെ വെടിയുന്നതാണ് നോമ്പിൻ്റെ ചൈതന്യം. അപ്പോൾ തിന്മകൾ, ദുരാശകൾ, ദുരാഗ്രഹങ്ങൾ, തഴക്കദോഷങ്ങൾ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മോചനം കിട്ടുവാനായിട്ട് നോമ്പ് നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. അപ്പോൾ അതിലേക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ നോമ്പിൻ്റെ സാരം, നോമ്പിൻ്റെ അർത്ഥം, നോമ്പിൻ്റെ ചൈതന്യം എന്ന് പറയുക തിന്മകൾ വെടിയുക എന്നുള്ളതാണ്. തിന്മകളാണ് ഇല്ലാതാക്കേണ്ടത്, വർജിക്കേണ്ടത്, മാറ്റേണ്ടത്. അപ്പോൾ അതിന് സഹായകമാണ് നമ്മുടെ മാംസവർജ്ജനവും മറ്റു കാര്യങ്ങളും ഒക്കെ. ആ രീതിയിലാണ് നോമ്പിനെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ നോമ്പിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം ശരിയാവുകയായിരിക്കുള്ളൂ. അച്ഛൻ്റെ ഉപരിപഠനം എവിടെയായിരുന്നു? എന്തായിരുന്നു വിഷയം? ഉപരിപഠനത്തിനായിട്ട് 1998 റോമിലേക്ക് പോയി. അവിടുത്തെ പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. നമ്മുടെ സഭയുടെ ആരാധനക്രമം കേന്ദ്രമാക്കിയുള്ള പഠനങ്ങളായിരുന്നു അത്. വളരെ സഹായകമായി റോമിലെ ജീവിതവും അതുപോലെ തന്നെ കൂടുതൽ പഠിക്കാൻ കിട്ടിയ അവസരവുമൊക്കെ വ്യക്തിപരമായിട്ടത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുക. സന്തോഷകരമായ സമയമായിരുന്നു പഠനത്തിൻ്റെ സമയം. നമ്മുടെ ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് ഈ ഹോശാന തിരുനാൾ ആചരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും ഗൗരവമായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ തീസിസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചതിന് ശേഷം 2004 തിരിച്ചെത്തി. ടീനേജേഴ്സ് ആയ ഞങ്ങളോട് അച്ഛന് പറയാനുള്ളത് എന്താണ്? ടീനേജേഴ്സ് മിടുക്കന്മാരും മിടുക്കികളും ആയിരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എല്ലാ കാര്യത്തിലും നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കണം, സഭയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം, ചുണയുള്ളവരായിരിക്കണം, ദൈവം നൽകിയ കഴിവുകളും വരങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കണം. ഒന്നും നമ്മൾ മണ്ണിൽ
തായ്ലന്ന് കുഴിച്ചു വിട്ട മനുഷ്യനെ പോലെ ആകരുത്. അല്ല, ഉപയോഗിക്കുന്നവരാണ്, എന്തുമാത്രം കഴിവുകളുള്ള ആളുകളാണ്. എപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മുന്നോട്ട് വരിക. ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യത്തിൽ, അതുപോലെ തന്നെ സമുദായത്തിലെ കാര്യത്തിൽ, ഇടവകയുടെ കാര്യത്തിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, സ്കൂളിൽ, എല്ലായിടത്തും തിളങ്ങുന്ന ആളുകളായിട്ട്, ഷൈനിങ് എന്ന് പറയുമല്ലോ അല്ലേ, അങ്ങനെയുള്ള ആളുകളായിട്ട് തീരണം. അത് ഷൈനിങ് എന്ന് പറഞ്ഞാൽ, ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല, നല്ല കാര്യമാണ്. ഷൈൻ ചെയ്യണം, തിളങ്ങണം. നമ്മളെല്ലാവരും തിളങ്ങണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുക. അങ്ങനെ സ്വയം തിളങ്ങണം. അതൊരു അഹങ്കാരമല്ല തിളങ്ങുക എന്ന് പറയുക, നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് വളരുന്നതാണ്. അപ്പം മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് എനിക്ക് ടീനേജേഴ്സിനോട് പറയുവാനുള്ളത്. പിന്നെ ടീനേജേഴ്സ്, നമ്മൾ ഈ നാളുകളിലൊക്കെ മതബോധന ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ പലരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്തു, അതൊക്കെ ചെയ്യാനായിട്ട്. ഇനി കുറച്ചുകൂടി മുതിർന്നവരാണ് ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ സ്വയം ബോധ്യത്തിൽ നിന്ന്, അതാണ് ഈ കർത്താവിനെ അനുഗമിക്കുന്നതിൻ്റെ പടികൾ എങ്ങനെയാണ്. ആദ്യം മറ്റുള്ളവർ നമ്മളോട് പറയും, പിന്നെ നമ്മൾ തന്നെ കർത്താവിനെ അനുഭവിച്ചറിയും, പിന്നീട് നമ്മുടെ ബോധ്യത്തിൽ നിന്ന്, മറ്റാരും പറഞ്ഞതുകൊണ്ടല്ല, കർത്താവിൽ വിശ്വസിക്കുക. ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ മാതാപിതാക്കളോ വൈദികരോ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുകയും സഭയിലായിരിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയല്ല. എനിക്ക് ബോധ്യമായി സുവിശേഷത്തിൻ്റെ വഴി പ്രകാശത്തിൻ്റെ വഴിയാണ്, ക്രിസ്തുവിൻ്റെ മാർഗ്ഗമാണ് വിജയത്തിൻ്റെ മാർഗ്ഗമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വലിയ സ്നേഹത്തിൻ്റെ, സ്നേഹദീപത്തിൻ്റെ പിന്നാലെ എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ എൻ്റെ തന്നെ തീരുമാനമായിട്ട് മിശിഹായെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മിശിഹായെ അനുഗമിച്ച് കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വിജയകരമായിരിക്കും. എല്ലാം നന്നായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും, കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. സുവിശേഷത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ വഴിയിലെപ്പോഴും പ്രകാശഗോപുരങ്ങളായിട്ടുണ്ടായിരിക്കും. വെളിച്ചത്തിൻ്റെ വഴിയെ നടക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വഴി ഒരിക്കലും ഇരുളിലേക്ക് പോവുകയില്ല, എപ്പോഴും നമ്മുടെ വഴിയിൽ പ്രകാശം ഉണ്ടാവും. നമ്മൾ, കാരണം നമ്മൾ ക്രിസ്തുവിനെയാണ് അനുഗമിക്കുക, സുവിശേഷത്വമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ വഴിയെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചു, ചിലർ 10-ാം ക്ലാസ്സിലായി, ചിലർ +2 12-ാം ക്ലാസ്സിലൊക്കെ ആയി, ഇനി ആ വെളിച്ചത്തിൻ്റെ വഴിയെ ഈ നാളുകളിലൊക്കെ അധ്യാപകർ നിങ്ങൾ കൊണ്ടു നടന്നു മുമ്പോട്ട്, ആ വഴി തെളിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ കടമയാണ്. വെളിച്ചമുള്ള വഴിയെ, കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ വഴിയെ, സുവിശേഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ വഴിയെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുന്ദരം